ി വിരലാൽ കുരി സന്ധ്യകളും ഇടം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കും കൊടുത്തതും മടിയിലിരുത്തിരലാൽ കുരിശുവരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പിശോയ്ക്കുമ കൊടുത്തതും ഇന്നു നന്നോർ മയിൽ വീണ്ടും തെളിയുന്നു തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു വസ്ത്രവും മുടിയും ചാർത്തി പൂക്കളും കൈകളിലേന്തി തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താരമുന്നിൽ കൈപ്പിരുന്ന് ആദ്യ കുർബാന തന്നോർമകളും മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു ഈശോയിൽ സ്നേഹമുള്ളവരെ വചനത്തിന്റെ സന്ധ്യയിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ സന്ധ്യാവേളയിൽ ലോക്കാസുവിശേഷത്തിലെ പതിനഞ്ചാം അധ്യായത്തിലെ മൂന്ന് ഉപമകളിൽ ഒരു ഉപമയാണ് നമ്മളിന്ന് ധ്യാന വിഷയമാക്കിയിരിക്കുക മൂന്ന് ഉപമകളിൽ ഒന്ന് കാണാതായ നാണയത്തിൻ്റെ ഉപമയാണ് രണ്ട് കാണാതായ ആടിൻ്റെ ഉപമയാണ് മൂന്നാമത്തെ ഉപമ ദൂർത്തപുത്രൻ്റെ ഉപമയാണ് ഇതിലൊരു പ്രത്യേകത ഒന്ന് ഒരു വസ്തുവാണ് രണ്ട് ഒരു മൃഗമാണ് മൂന്ന് മനുഷ്യനാണ് വസ്തു കാണാതാകുന്നു നാണയം മൃഗം കാണാതാകുന്നു ആട് മനുഷ്യൻ കാണാതാകുന്നു ധൂർത്തൻ ഈ ഉപമകൾക്ക് ഒരു പ്രത്യേക അവതരണ ശൈലിയുണ്ട് ബൈബിൾ അതിനെ തിരിച്ചിരിക്കുന്നത് നാല് കടങ്ങളാക്കിയിട്ടാണ് ഒന്ന് കാണാതാകുന്നു രണ്ട് അന്വേഷിക്കുന്നു മൂന്ന് കണ്ടെത്തുന്നു നാല് ആഹ്ലാദിക്കുന്നു നാണയം കാണാതാകുന്നു അന്വേഷിക്കുന്നു കണ്ടെത്തുന്നു ആഹ്ലാദിക്കുന്നു ആട് കാണാതാകുന്നു അന്വേഷിക്കുന്നു കണ്ടെത്തുന്നു ആഹ്ലാദിക്കുന്നു എന്നാൽ മനുഷ്യൻ്റെ കാര്യമാകട്ടെ ഇതിലൊരു ഘടകം ഇല്ല ദൂർത്തന്നെ കാണാതാകുന്നു അന്വേഷിക്കുന്നില്ല കണ്ടെത്തുന്നു ആഹ്ലാദിക്കുന്നു ഗൗരവമായ ഒരു ചിന്ത വചന നമ്മളോട് പറയുകയാണ് ആദ്യത്തെ രണ്ട് കാര്യങ്ങളിലും വസ്തുവിനും മൃഗത്തിനും സവിശേഷ ബുദ്ധി ഇല്ല റീസണിംഗ് പവർ ഇല്ല അതുകൊണ്ട് തിരിച്ചു വരാനുള്ള തീരുമാനമെടുക്കാനും തിരിച്ചു വരാനും ആവാത്തത് കൊണ്ട് അവിടെ അന്വേഷിക്കണം സഹായിക്കണം എന്നാൽ മനുഷ്യൻ്റെ കാര്യമാകട്ടെ അവൻ ആരാണെന്നും അവൻ്റെ പ്രത്യേകത എന്താണെന്നും അവൻ അവനേതവസ്ഥയിലാണെന്നും ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തേണ്ടതാണെന്നുള്ള തിരിച്ചറിവ് അവനുണ്ടാകണം ആ തിരിച്ചറിവ് അവനുണ്ട് ആ തിരിച്ചറിവിലവൻ തിരിച്ചു വരണം എന്നു വെച്ചാൽ പാപിയുടെ മാനസാന്തരത്തെ കൊതിയോടെ കാത്തിരിക്കുന്ന പിതാവിൻ്റെ വലിയൊരു സ്നേഹത്തിൻ്റെ കഥയാണ് ധൂർത്തപുത്രൻ്റെ ഉപമൂർത്തപുത്ര ഉപമയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ഇളയവനായ ധൂർത്തൻ്റെ കഥ പിന്നീട് മൂത്തവൻ്റെ കഥ ഇവിടെ അവതരിപ്പിക്കുന്നത് വളരെ പ്രത്യേകത നിറഞ്ഞ രീതിയിലാണ് ലുക്കാസുവിശേഷം പറയുകയാണ് ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു പേര് പറയില്ല പുത്രന്മാരുടെയും പേര് പറയില്ല പേരില്ലാത്തൊരു കഥയാണിത് പേരില്ലാത്ത കഥകളുടെ പ്രത്യേകത ആ പേരിൻ്റെ സ്ഥാനത്ത് അനുവാചകരെ അല്ലെങ്കിൽ വചനം ധ്യാനിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവരെ വായിക്കുന്നവരെ സുവിശേഷം നിർത്തുന്നു എന്നതാണ് എന്നതാണതിൻ്റെ പ്രത്യേകത ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അതിൽ ഇളയവൻ പിതാവിനോട് ചോദിച്ചു പിതാവെ സ്വത്തിൻ്റെ ഓഹരി എനിക്ക് തരിക ഓരോ വചനഭാഗങ്ങളും പദാനുപദം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഓരോ പദങ്ങളിലും ഒരു അർത്ഥപ്രപഞ്ചം തന്നെ ഒളിപ്പിച്ചു വെച്ചാണ് സുവിശേഷകൻ അത് നമുക്ക് വിവരിച്ചു തരുന്നത് യകൂദ അനുസരിച്ച് പിതാവിൻ്റെ മരണശേഷമാണ് സ്വത്ത് ഭാഗം വെക്കുക പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ സ്വത്ത് ഭാഗം വെക്കില്ല പിതാവിൻ്റെ മരണശേഷം സ്വത്ത് ഭാഗം വെക്കുന്നുവെങ്കിൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന പിതാവിൻ്റെ മുഖത്ത് നോക്കി ഓഹരി സ്വത്ത് എനിക്ക് തന്നേരെ എന്ന് പറയുമ്പോൾ അതിൽ വലിയൊരു സത്യമുണ്ട് ആ സത്യം ഇതാണ് ഇളയവനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതാവ് മരിച്ചുപോയി അല്ലെ മൃതനാണ് അല്ലെങ്കിൽ ഇല്ല യഹൂദ പാരമ്പര്യമനുസരിച്ച് ജീവിച്ചിരിക്കുന്ന പിതാവിൻ്റെ മുഖത്ത് നോക്കി സ്വത്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവന് മരിച്ചതിന് തുല്യമായി കണക്കാക്കുന്നു എന്നർത്ഥമാണ് അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു മറുപക്ഷം കൂടെ നമുക്ക് ചിന്തിക്കാം അതിതാണ് ഈ കഥയിൽ നിശ്ചയമായി ഉണ്ടായിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുകയും എന്നാൽ ആ ഉപമയിൽ ഇല്ലാതെ പോവുകയും ചെയ്തൊരു കഥാപാത്രമാണ് അമ്മ ആ വീട്ടിലൊരു അമ്മയില്ല അതിൻ്റെ ഒരു കുറവ് പല പ്രാവശ്യം അവിടെ നിഴലിച്ച് നിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ സത്യത്തിൽ ഒരമ്മയുടെ അപ്പൻ്റെ അസാന്നിധ്യത്തെ വളരെ ഗൗരവമായി വ്യാഖ്യാനിക്കുന്ന ഒരു ഉപമയാണ് ധൂർത്തബുൻ്റെ ഉപമ ഒരു കുടുംബത്തിൽ ഒരു അമ്മയുടെ റോൾ എന്താ ഒരു കുടുംബത്തിൽ ഒരു കുടുംബത്തിലൊരമ്മയുടെ റോള് ഒരാത്മീയതയുടെ റോളാണ് ഒരാത്മീയതയുടെ സ്ഥാനത്താണ് അമ്മ ധാർമ്മികതയുടെ സ്ഥാനത്താണ് അപ്പൻ അതുകൊണ്ട് അതുകൊണ്ടൊരു കുടുംബജീവിതത്തിലെ ആത്മീയതയുടെ സിംബലാണ് അമ്മ ധാർമ്മികതയുടെ സിംബലാണ് അപ്പൻ അതുകൊണ്ട് ഒരു കുടുംബാംഗങ്ങളെ പ്രത്യേകിച്ച് മക്കളെ ആത്മീയമായും ധാർമ്മികമായും വളർത്താൻ ആ കുടുംബത്തിൽ ആളില്ലെങ്കിൽ മക്കൾ വഴിപിഴയ്ക്കും മക്കൾ വഴിപിഴയ്ക്കും എന്ന് വചനം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇവിടെ അവതരിപ്പിക്കുകയാണ് സ്വത്തിൻ്റെ ഓഹരി വാങ്ങിച്ച് അവൻ ദൂരദേശത്തേക്ക് പോയി ദൂരദേശം എന്ന വാക്കാണ് ബൈബിൾ ഉപയോഗിക്കുക ഫലത്തിൽ ദൂരെ എന്ന് പറയുമ്പോൾ എത്രമാത്രം അകലാവോ അത്രമാത്രം അകന്നു എന്നാണ് അതിനർത്ഥം ഇവിടെ ദൂർത്തൻ ആരിൽ നിന്നാണ് അകലുന്നത് അല്ലെ ഇളയവൻ ആരിൽ നിന്നാണ് അകലുന്നത് എന്ന് പറയപ്പെട്ടവരെ ആധുനിക മനുഷ്യൻ്റെ വ്യഥയുടെയും അന്വേഷണത്തിൻ്റെയും കൃത്യമായ ഒരു രേഖാചിത്രമാണ് ബൈബിളിലൂടെ വരച്ചു വെക്കുക അവൻ ദൂരേക്ക് പോകുന്നത് അവൻ സന്തോഷം തേടിയാണ് ദൂരേക്ക് പോകുന്നത് ആഹ്ലാദം തേടിയാണ് ദൂരേക്ക് പോകുന്നത് വീട്ടിൽ ഇല്ലാത്ത എന്തോ അതൊക്കെ തേടിയാണ് ദൂരേക്ക് പോകുന്നത് വീട്ടിൽ നിന്ന് ലഭിക്കാത്തത് എന്തൊക്കെയോ അവന് പുറത്തുനിന്ന് ലഭിക്കും എന്നുള്ള ചിന്ത കൊണ്ടാണ് അവൻ ദൂരദേശത്തേക്ക് പോകുന്നത് വീട്ടിൽ ഭവനത്തിൽ അവന് സ്വസ്ഥനല്ല ഭവനത്തിൽ അവന് ശാന്തനല്ല ഭവനത്തിന് ഒരു ശാന്തതയില്ല ഭവനത്തിന് സ്വസ്ഥതയില്ല എന്ന് എന്നവന് തോന്നുന്നു അതുകൊണ്ട് ആ ശാന്തതയും സ്വസ്ഥതയും സന്തോഷവും ആഹ്ലാദവും അർത്ഥവും തേടി അവൻ പുറത്തേക്ക് പോകുകയാണ് ഇവിടെ വചനം പറയുന്നു അവന് പിഴച്ചു കാരണം നാം എല്ലാവരും ഇന്ന് സന്തോഷവും ആഹ്ലാദവും തേടുന്നത് പുറത്താ നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ സന്തോഷമായി നല്ലൊരു ഫിലിം കണ്ടാൽ സന്തോഷമായി കുറച്ച് പണം അധികരിച്ച് ലഭിച്ചാൽ സന്തോഷമായി ഒരു കൂട്ടായ്മയിലെത്തിയാൽ ഒരു ആഹ്ലാദം വന്നാൽ സന്തോഷമായി അങ്ങനെ സന്തോഷം തേടി പോകുകയാണ് പക്ഷേ സന്തോഷം അവൻ്റെ ഉള്ളിലാണ് എന്ന് ക്രിസ്തു പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഒരുവൻ്റെ ഉള്ളിലില്ലാത്ത ആനന്ദ സന്തോഷം അവന് പുറത്ത് തേടിയാൽ കിട്ടില്ല പുറത്ത് ലഭിക്കുന്ന സന്തോഷങ്ങളൊക്കെ ആപേക്ഷികമാണ് എന്നാൽ സ്ഥായിയായുള്ള ആനന്ദം അവനിൽ തന്നെയാണ് കാരണം അവനിലാണ് ദൈവം കൂടി ഉള്ളുന്നത് അവിടാണ് പരിപൂർണമായ സന്തോഷം അതുകൊണ്ട് വെക്കാത്തിടത്ത് തേടിപ്പോകുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് മൂർത്തൻ്റെ കഥ അവന് സന്തോഷവും സമാധാന ആശ്വാസവും തേടിപ്പോയി എന്ത് സംഭവിച്ചു അവൻ ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തി ഇവിടെ ഒരു വാക്ക് ഉപയോഗിക്കുന്നു ദൂരദേശത്തേക്ക് പോയി ദൂരദേശത്തേക്ക് വെച്ചാൽ അച്ഛൻ മുമ്പ് ആവർത്തിച്ചു അകന്നു പോയി എന്നാണ് ആരിൽ നിന്നകന്നു ഭവനത്തിൽ നിന്നകുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അവൻ അവനിൽ നിന്നകന്നു അവൻ സമൂഹത്തിൽ നിന്നകന്നു അവൻ ദൈവത്തിൽ നിന്നകന്നു പിതാവ് ദൈവത്തിൻ്റെ സ്ഥാനത്താണ് കുടുംബത്തിലെ സഹോദരനും ഇതര വ്യക്തികളും സമൂഹത്തിൻ്റെ സ്ഥാനത്താണ് അതുപോലെ അവനിൽ നിന്നും അവൻ അകന്നു പോയിരിക്കുകയാണ് സത്യത്തിൽ ഈ അകലിച്ച പാപമാണ് തിന്മ കൂട്ടിക്കൊണ്ടു പോവുകയാണ് വചനം പറയുന്നു കായേൻ ആബേലിനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കയർത്ത അവനെ കൊന്നു അകന്നു പോകുന്നതൊക്കെ ദൈവത്തിൽ നിന്നാണ് അതുകൊണ്ട് അകല പോകരുത് അകലെ പോകരുത് അടുത്തു വരണം ദൂരേക്ക് പോയി അവൻ ധൂർത്തനായി അവൻ ജീവിച്ചു പ്രിയപ്പെട്ടവരെ വചനം പറയുന്നു അവിടെ ഒരു ക്ഷാമമുണ്ടായി അവനെല്ലാം ദൂർത്തടിച്ച് കഴിഞ്ഞപ്പോഴാണ് കഠിനമായ ക്ഷാമം ഉണ്ടായത് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ അല്പം കൂടെ ആഴത്തിലേക്ക് ചിന്തിക്കാം ഒരു വ്യക്തി അവൻ്റെ സ്വത്ത് വകകൾ ദൂർത്തടിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥത്തിൽ എന്താ ശരിക്കും അവനത് ചെയ്യാൻ പാടില്ലാത്തതാണ് അവനുള്ള സ്വത്ത് പല വിധത്തിലുള്ള സ്വത്തുണ്ട് ആരോഗ്യം ഒരു സ്വത്താണ് സമ്പത്തൊരു സ്വത്താണ് വ്യക്തിബന്ധങ്ങൾ സ്വത്താണ് അതുപോലെ തന്നെ അവൻ ജീവിക്കാനുള്ള മാർഗങ്ങൾ രണ്ട് സ്വത്താണ് അതാണ് അവൻ ദൂർത്തടിക്കുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെ അവൻ സത്യമറിയാതെ അവൻ്റെ കയ്യിലുള്ള അവകാശങ്ങളും സമ്പത്തും ദൂർത്തടിക്കുക എന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ അവന് ചിലതൊക്കെ നഷ്ടപ്പെട്ടുപോയി എന്നതാണ് അർത്ഥം നമുക്കറിയാം പണം ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല ആരോഗ്യം നഷ്ടപ്പെടുത്താൻ പാടില്ല സുഹൃത്തുബന്ധങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല ഇതെല്ലാം സ്വത്താണ് ഇതൊക്കെ നഷ്ടപ്പെടുത്തുന്നെങ്കിൽ അതിനർത്ഥം എന്താ അവന് ശരി അറിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് സത്യത്തിൽ ഇവൻ ദൂർത്തടിക്കുമ്പോൾ എന്താണ് ചെയ്യുക അവന് ദൈവം കൊടുത്തിരിക്കുന്ന ദൈവിക പുണ്യങ്ങളും മാനുഷിക പുണ്യങ്ങളും അവൻ നഷ്ടപ്പെടുത്തി അല്ലെ ദൂർത്തടിച്ചു ദൈവിക പുണ്യങ്ങളിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാനുഷിക പുണ്യങ്ങളിലും ഗുണങ്ങളിലും നിലനിർത്തുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല ഇങ്ങനെ നശിപ്പിച്ച് കളയാൻ പറ്റില്ല അതുകൊണ്ട് ഒരു വ്യക്തി എന്തെങ്കിലും നശിപ്പിക്കുന്നെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടുത്തുന്നെങ്കിൽ ദൂർത്തടിക്കുന്നെങ്കിൽ അതിനർത്ഥം അവൻ ആദ്യമേ തന്നെ കൊടുത്ത ദൈവീക പുണ്യങ്ങളും മാനുഷിക പുണ്യങ്ങളും അവൻ നഷ്ടപ്പെടുത്തി ദൂർത്തടിച്ചു എന്നാണ് അതുകൊണ്ട് അവൻ ഇതൊക്കെ നഷ്ടപ്പെടുത്താൻ പറ്റുള്ളു അങ്ങനെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ അവൻ ലഭിച്ച ദൈവീക വരപ്രസാദങ്ങളും അവൻ്റെ ഉള്ളിലുള്ള നന്മയുടെ ചേരുവകളും നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ അവൻ ഞെരുക്കത്തിലാകും അവൻ കഷ്ടത്തിലാകും അവൻ തകർന്നു അവൻ നശിച്ചു യോഹനാ സുവിശേഷത്തിൻ്റെ പത്താം അധ്യായത്തിൻ്റെ പത്താം വക്യം അത് നല്ലിടേനെ കുറിച്ച് പറഞ്ഞു വരുന്ന ഭാഗമാണ് നല്ലയിടേനെ കുറിച്ച് പറഞ്ഞു വരുന്ന ഭാഗത്ത് കള്ളനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ കള്ളൻ പിശാജാണ് അവൻ വരുന്നത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്ന് മോഷ്ടിക്കാൻ രണ്ട് കൊല്ലാൻ മൂന്ന് നശിപ്പിക്കാൻ എന്താണ് മോഷ്ടിക്കുന്നത് എന്താണ് കൊല്ലുന്നത് ആരെയാണ് കൊല്ലുന്നത് എന്താണ് നശിപ്പിക്കുന്നത് ഇത് മൂന്നും ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നതാണ് പിശാജ് ഒന്ന് ഒരു വ്യക്തിയിൽ നിന്ന് മോഷ്ടിക്കുന്നു ആ വ്യക്തിയെ കൊല്ലുന്നു ആ വ്യക്തിയെ തന്നെ നശിപ്പിക്കുന്നു അതെങ്ങനെയാണ് തിന്മ അല്ലെ പിശാജ് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ആ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ ഫാക്കൾട്ടികളും ദൈവം ആ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ കഴിവുകളും ആന്തരിക കഴിവുകളും ബാഹ്യമായ കഴിവുകളും ശാരീരിക കഴിവുകളും അത് പിശാജ് മോഷ്ടിച്ച് അവന് വേണ്ടി അത് മാറ്റുന്നു അങ്ങനെ അവന് വേണ്ടി പിശാചിനു വേണ്ടി ചിന്തിക്കുന്നു പിശാചിന് വേണ്ടി പ്രവർത്തിക്കുന്നു പിശാചിന് വേണ്ടി സംസാരിക്കുന്നു അങ്ങനെ അവൻ്റെ സ്വന്തമാക്കി അത് മാറ്റുക അതാണ് മോഷണം അങ്ങനെ കൊല്ലുന്നു കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ ഈ നൂർത്തൻ്റെ ഉപമയിൽ കൊണ്ട് അവന് മൃതനായിരുന്നു പക്ഷെ ഇപ്പോൾ ജീവിക്കുന്നു അങ്ങനെയെങ്കിൽ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആത്മീയ മരണമാണ് ഒരു വ്യക്തിയെ പാപത്തിൽ വീഴ്ക്കുന്നതിനാണ് കൊല്ലുക എന്നിവിടെ വിവക്ഷിക്കുക എന്ന് വെച്ചാൽ അവൻ്റെ ആന്തരിക സൗന്ദര്യം നഷ്ടപ്പെട്ട് ദൈവപര പ്രസാദങ്ങളും മാനുഷികമായ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അവൻ അവൻ്റെ ആത്മാവിനെ കൊല്ലുന്ന പാപത്തിലാക്കുന്നു അങ്ങനെ ആ വ്യക്തിയുടെ ശരീരം നശിക്കുന്നു പ്രിയപ്പെട്ടവർ ഇവിടെ നമ്മൾ കാണുന്നത് ദൂർത്തൻ പരിപൂർണമായി നശിക്കുന്നതാണ് അവനുള്ള കഴിവുകളെല്ലാം അവൻ്റെ നന്മകളെല്ലാം ആ നശിപ്പിച്ചു കളഞ്ഞു നഷ്ടപ്പെടുത്തി അവൻ തകർന്നു അപ്പോഴാണ് അവന് സുബോധമുണ്ടാകുന്നത് സുബോധം ആ വാക്കിന് എന്താ സുബോധം സുബോധം എന്ന് പറഞ്ഞാൽ സ്വന്തം ബോധം എന്നാണ് മറ്റൊരു വാക്കിൽ ശരിയായ ബോധം എന്നുകൂടുണ്ട് ശരിയായ ബോധം സ്വന്തം ബോധം എന്താണ് സ്വന്തം ബോധം ഞാൻ ആരാണ് ഞാൻ എന്താണ് എൻ്റെ മഹത്വം എന്താണ് ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എൻ്റെ ശൈലി എന്തായിരിക്കണം എൻ്റെ പെരുമാറ്റം എന്തായിരിക്കണം എൻ്റെ രീതികളും ഒക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ള സ്വയ അവബോധമാണ് സുബോധം എന്ന് പറയുന്നത് ഈ സുബോധമുള്ളൊരു വ്യക്തിക്ക് പിശാചിൻ്റെ അടിമയാകാൻ പറ്റില്ല സുബോധമുള്ള വ്യക്തിക്ക് പാപത്തിൽ പെട്ടുപോകാൻ പറ്റില്ല സുബോധമുള്ള വ്യക്തി തിരിച്ചറിയും ഇത് തിന്മയാണ് ഇത് പിശാജാണ് ഇത് അപകടമാണ് ഇത് ദുരന്തത്തിലെ വഴിവെക്കുകയുള്ളു അതുകൊണ്ട് സുബോധം നഷ്ടപ്പെടുത്തുകയാണ് പിശാജ് ചെയ്യുന്നത് അതാണ് അച്ഛൻ മുമ്പ് പറഞ്ഞത് അവൻ മോഷ്ടിക്കുന്നു എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്ത കഴിവുകളൊക്കെ മോഷ്ടിക്കുന്നു അതിലൊന്നാണ് റീസണിംഗ് പവർ വിവേചന ശക്തി അത് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് വ്യക്തികൾ ആരാണ് തൻ്റെ നിലവാരം എന്താണ് മഹത്വം എന്താണെന്ന് തിരിച്ചറിയാതെ ഓരോന്ന് പറയുകയും ഓരോന്ന് പ്രവർത്തിക്കുകയും അങ്ങനെ പാപത്തിലാവുകയും ചെയ്യുന്നത് അവന് സുബോധമുണ്ടായി മൗലോസിലേഖ തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം തിരുവചനം പിശാജ് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കിണിയിൽ നിന്നും രക്ഷപ്പെട്ടേക്കാം സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്നും രക്ഷപ്പെട്ടേക്കാം ലൂക്കാസുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാം തിരുവചനത്തിൽ ലഗിയോൻ ബാധിച്ച മനുഷ്യനെ രക്ഷിച്ച് കർത്താവ് സ്വന്തമാക്കുന്ന കഥ പറയുന്നുണ്ട് പിശാചകളെന്നെല്ലാം വിമോചിതനായ മനുഷ്യൻ യേശുവൻ്റെ കാൽക്കൽ ലൂക്കാസ് വിശേഷത്തിൻ്റെ എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാം വചനം പറയുന്നത് എങ്ങനെയാണ് സംഭവിച്ചത് സംഭവിച്ചതെന്തെന്ന് കാണുവാൻ ജനങ്ങൾ പുറപ്പെട്ട് യേശുവിന്റെ അടുത്തെത്തി പിശാജുബാധയിൽ നിന്നും വിമോചിതനായ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ടു സുബോധം അപ്പം തിന്മ വിട്ട്ണൊഴിയുന്നതിനാണ് സുബോധം ഉണ്ടാവുക എന്ന് പറയുക പ്രിയപ്പെട്ടവരെ ഇവിടെ അവന് സുബോധം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം എന്താ അവന് കഴിക്കാനൊന്നും കിട്ടിയില്ല അവന് വിശന്നു ഭയങ്കരമായി വിശപ്പായി അങ്ങനെ വിശന്ന് കഴിഞ്ഞ അവന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചു എന്തെങ്കിലും വിശക്കുന്നവന് വിശപ്പകറ്റാൻ എന്തെങ്കിലും മതി അതുകൊണ്ട് എന്തെങ്കിലും അവനെ ലഭിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ ഒന്നും കിട്ടിയില്ല പന്നി തിന്നുന്ന തവിടുകൊണ്ട് അവൻ വിശപ്പ് ആഗ്രഹിച്ചു എന്നാൽ അതും അവന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ തകർച്ചയുടെ പരിപൂർണതയാണ് അവിടെ വിവരിക്കുക എന്ന് വെച്ചാൽ പന്നി തിന്നുന്ന തവിട് പോലും അവന് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പന്നിയുടെ നിലവാരത്തെക്കാൾ അവൻ അതപ്പതിച്ചു പന്നിയുടെ നിലവാരത്തെക്കാൾ അവൻ അതപ്പതിച്ചു ഇവിടെ വിശപ്പ് രണ്ടുണ്ട് ഒന്ന് ശരീരത്തിൻ്റെ വിശപ്പാണ് മറ്റൊന്ന് ആത്മാവിൻ്റെ വിശപ്പാണ് ശരീരത്തിൻ്റെ വിശപ്പ് ഭക്ഷണം കഴിക്കുമ്പോൾ അത് ജീവൻ നിലനിർത്താനാണ് ആത്മാവിൻ്റെ വിശപ്പിന് വേണ്ടി ഭക്ഷണം കഴിക്കുമ്പോൾ അത് നിത്യജീവൻ നിലനിർത്താനാണ് ഇത് രണ്ടും ലഭിക്കുന്നതാണ് ഭവനം ഈ ഭവനം എന്ന് പറയുന്നത് സഭയാണ് ഇവിടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ജീവന നിലനിൽപ്പിനും നിത്യ ജീവന നിലനിൽപ്പിനും ഉള്ള ആഹാരമുണ്ട് ആ ആഹാരത്തെക്കുറിച്ച് അവസാനം സൂചിപ്പിച്ചിട്ടാണ് ഈ ഉപമയുടെ ആദ്യത്തെ ഭാഗം അവസാനിക്കുക അവന് വിശന്നു എന്ന് പറയപ്പെട്ടവരെ ഒരു വിശപ്പിൻ്റെ കഥയോടുകൂടിയാണ് ആദ്യ പാപം ആരംഭിക്കുക ഈ പർദീസായിലുള്ള എല്ലാ ബലമൂലാദികളും ഭക്ഷിച്ചുകൊള്ളുക എന്നാണ് ആദത്തോടും ഹവായോടും ദൈവം പറഞ്ഞതും എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന് ഫലം നീ തിന്നരുത് ഒരു വൃക്ഷത്തിന് ഫലം മാത്രമേ തിന്നരുതെന്ന് പറഞ്ഞോളൂ ബാക്കിയെല്ലാം ഭക്ഷിച്ചോളാം പറഞ്ഞു പക്ഷെ ബാക്കിയെല്ലാം കഴിച്ചിട്ടും അവന് വിശപ്പ് മാറിയില്ല എല്ലാം കഴിച്ചിട്ടും വിശപ്പ് മാറിയില്ല അതുകൊണ്ട് അവന്റെ വിശപ്പടങ്ങാൻ ഇതുകൂടി അവന് വേണമെന്ന് വിചാരിച്ച് അവനത് തിന്നു അതുകൊണ്ട് തന്നെ ആദി പാപത്തിന്റെ പശ്ചാത്തലം ഒരു വിശപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ൂർത്തൻ്റെ തകർച്ചയുടെ പരിപൂർണതയുടെ അടിസ്ഥാനം ഒരു വിശപ്പിന്റെ പശ്ചാത്തലത്തില അവന് വിശന്നു അവന് ഭയങ്കരമായി വിശന്നു അപ്പോഴാണ് അവന് വകതിരിവുണ്ടായത് അപ്പോഴാണ് അവന് തിരിച്ചറിവുണ്ടായത് എന്താ ഞാനിതാ നശിക്കാൻ പോകുന്നു ഞാനിതാ തകരാൻ പോകുന്നു അപ്പോൾ അവന് സുബോധമുണ്ടായി ഭക്ഷണം കിട്ടുന്നിടത്താണ് ഞാൻ പോന്നിരിക്കുന്നത് ഭക്ഷണത്തെ തള്ളിക്കളഞ്ഞാണ് പോന്നിരിക്കുന്നത് അതുകൊണ്ട് അവൻ എണീറ്റു ഈ വാക്കിന് ഒത്തിരി അർത്ഥം കൊണ്ട് പറയപ്പെട്ടവന് അവൻ എണീറ്റു ആ എണീൽപ്പ് അവൻ്റെ തകർച്ചയിൽ നിന്നുള്ള എണീൽപ്പാണ് അവൻ്റെ ദുര്യോഗത്തിൽ നിന്നുള്ള എണീൽപ്പാണ് അവൻ്റെ വിശ്വാസക്കുറവിൽ നിന്നുള്ള എണിൽപ്പാണ് അവൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ധാരണ ഇല്ലായ്മയിൽ നിന്നുള്ള എണീൽപ്പാണ് അവൻ എണീറ്റു എന്നിട്ട് അവൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു എല്ലാം ഇട്ടെറിഞ്ഞ് എല്ലാം തള്ളിക്കളഞ്ഞ് ഇറങ്ങുന്നവൻ തിരിച്ചെത്തണമെങ്കിൽ ആ തിരിച്ചെത്തലിന് ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട് റീ കൺസീലിയേഷൻ അനുരഞ്ജനം അതാണ് കുംഭസാരത്തിൻ്റെ പേരും സാക്രമെൻ്റ് ഓഫ് റീ അതുകൊണ്ട് ഒരു പരിപൂർണമായ അനുതാപവും പശ്ചാത്താപവും ഒരു ഏറ്റുപറച്ചിലും ഇവിടെ വരുമ്പോൾ അതൊരു പരിപൂർണമായ കുംഭസാരത്തെ സൂചിപ്പിക്കുകയാണ് അവൻ ഏറ്റുപറയാൻ തീരുമാനിച്ചത് മൂന്ന് കാര്യങ്ങളാ ഒന്ന് പിതാവേ സ്വർഗന്ധ്രിതനായും നിന്റെ മുമ്പിലും ഞാൻ തെറ്റ് ചെയ്തു രണ്ട് നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല മൂന്ന് നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ ഈ മൂന്ന് കാര്യങ്ങളും ഹൃദയ ഹൃദയപരവശതയോടെ ഏറ്റുപറയാൻ കണ്ണീർ വാർത്ത് അവൻ പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് പിതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വളരെ രസകരമായതും വളരെ ചിന്താദീപകുമായ ഒരു സത്യം വെളിപ്പെടുകയാണ് ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കാണണമെങ്കിൽ പിതാവ് എവിടാണ് ഇരിക്കുന്നത് വീടിൻ്റെ അകത്തോ വീടിന് പുറത്തോ വീടിനകത്തിരിക്കുന്ന പിതാവിനെ ദൂരെ അവൻ വരുന്നത് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് പിതാവ് ഇരിക്കുന്നത് വീടിൻ്റെ ഉമ്മറത്താണ് കാത്തിരിപ്പിൻ്റെ ഉമ്മറം ഇനി ദൂരെ വെച്ച് തന്നെ അവനെ കാണണമെങ്കിൽ പിതാവ് എപ്പോൾ മുതൽ എപ്പോൾ വരെ കാത്തിരിക്കണം പിതാവ് അവൻ ഇറങ്ങിയ സമയം മുതൽ അവൻ തിരിച്ചു വരുന്ന സമയം വരെ പിതാവ് കാത്തിരിക്കുകയാണ് അഭിപ്രിയപ്പെട്ടവരെ ദൈവം എപ്പോഴും ഒരു പാപിയെ കാത്തിരിക്കുന്ന സ്ഥലത്തിന് പേരിട്ടാൽ അത് കുംഭസാരക്കൂട് കൺഫഷണൽ എന്നാണ് അതുകൊണ്ട് വാട്ട് ഈസ് ദ ബാനർ ഓവർ ദ ഈസ് കൺഫണൽ ലൈവ് അവൻ ജീവനോടെ ഇവിടെ ഉണ്ട് അവൻ്റെ കാത്തിരിപ്പിൻ്റെ ദൈവമാണ് അങ്ങനെയെങ്കിൽ അത് സംഭവിക്കുന്നത് സ്നേഹം നിറഞ്ഞ ആ കുടുംബത്തിലാണ് ആ കുടുംബമാകട്ടെ സഭയുടെ പ്രതീകമാണ് അവിടുത്തെ പിതാവാകട്ടെ സ്നേഹനിധിയായ സത്യദൈവത്തിൻ്റെ പിതാവ് പുത്ര പരിശുദ്ധാത്മാവായ ത്രിയക ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അതുകൊണ്ട് ആ ഭവനത്തിലായിരിക്കാം കുടുംബത്തിലായിരിക്കാം സഭയിലായിരിക്കാം പരിശുദ്ധ കുർബാനയിലും കൂതാശികളും ആയിരുന്നുകൊണ്ട് അഭിഷേകത്തിന് നിറവിൽ നമുക്ക് ജീവിക്കാം അകലങ്ങളിലേക്ക് അകന്നു പോകാതിരിക്കട്ടെ ദൈവ കൃപകളൊന്നും ചോർന്നു പോവാതെ തിന്മയിൽ നിന്നും അവിടുന്ന് നമ്മളെ സംരക്ഷിക്കട്ടെ